മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പരിചിത മുഖമാണ് സജിത ബേട്ടിയുടേത്. മിസ്റ്റർ ആൻഡ് മിസ്സസ് എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തെത്തിയെങ്കിലും ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം എന്ന സിനിമയിൽ ബാലതാരമായിട്ടാണ് സജിത ബേട്ടി ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. 40-ലധികം സീരിയലുകളിലും സജിത വേഷമിട്ടിരുന്നു. 2012 കല്യാണം കഴിഞ്ഞെങ്കിലും സജിത സിനിമയിലും മിനി സ്ക്രീനിലും സജീവമായിരുന്നു. ഉറുദു വംശജയും മുസ്ലിം സമുദായക്കാരിയുമായ സജിതയുടെ കുടുംബം കേരളത്തിൽ സ്ഥിര താമസമാക്കിയിരുന്നു. പല സീരിയലിലും വില്ലത്തിയായി സജിത തിളങ്ങിയിരുന്നു. 2012 ആണ് വയനാട് കൽപ്പറ്റ സ്വദേശി ഷമാസിനെ സജിത വിവാഹം കഴിച്ചത്. കല്യാണം കഴിഞ്ഞ് ചില സിനിമകളിൽ വേഷമിട്ടെങ്കിലും കുറെ നാളുകളായി സജിതയെ കാണാനില്ലായിരുന്നു. പിന്നീട് നാളുകൾക്ക് ശേഷം ഒരു പെൺകുഞ്ഞിനൊപ്പം സജിത ബേട്ടിയുടെ കുടുംബ ചിത്രങ്ങൾ പുറത്തുവന്നു. മേക്കപ്പ് ഒന്നുമില്ലാതെ പ്രസവശേഷം കുഞ്ഞും ഭർത്താവുമൊത്തുള്ള സജിതയുടെ ചിത്രങ്ങളാണ് പ്രചരിച്ചത്. അതേസമയം അതീവ ഗ്ലാമറസ് വേഷങ്ങളിൽ കാണപ്പെട്ടിരുന്ന സജിത പർദ്ദയിൽ പ്രത്യക്ഷപ്പെട്ടതും ആരാധകരെ ഞെട്ടിച്ചിരുന്നു. ഇപ്പോൾ ഭർത്താവിനും കുഞ്ഞുമകൾക്കുമൊപ്പമുള്ള സജിത ബേട്ടിയുടെ പുതിയ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കുട്ടിത്തം തുളുമ്പുന്ന മുഖവും നിഷ്കളങ്കമായ വിടർന്ന കണ്ണുകളുമുള്ള താരത്തിന് ഇന്നും വലിയ മാറ്റമൊന്നുമില്ലെന്നാണ് സജിതയുടെ പുതിയ ചിത്രം കണ്ട ആരാധകർ പറയുന്നത്. കഴിഞ്ഞ 3 വർഷമായി സജിത അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്തിട്ട എങ്കിലും തങ്ങളുടെ വീട്ടിലെ അംഗത്തെപ്പോലെയാണ് ഇന്നും സജിതയെ മിനി സ്ക്രീൻ പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ 3 വയസ്സിലേക്ക് കടക്കുന്ന മകൾ ഇസ ഫാത്തിമ ഷമാന്റെ വളർച്ച ആസ്വദിക്കുന്ന തിരക്കിലാണ് സജിത ബേട്ടി. കുറച്ചുകാലം ഭർത്താവിനൊപ്പം വിദേശത്തായിരുന്ന സജിത ഇപ്പോൾ നാട്ടിൽ സെറ്റിൽഡ് ആണ്. ബിസിനസ്സുകാരനായ ഭർത്താവ് ഷമാസ് തന്റെ ഒപ്പം എന്തിനും ഏതിനും ഉണ്ടെന്ന് മുൻപ് ഒരു അഭിമുഖത്തിൽ സജിത വ്യക്തമാക്കിയിട്ടുണ്ട്. അഭിനയത്തിലേക്ക് തിരിച്ചെത്തുമെന്നും സജിത മുൻപ് പറഞ്ഞിരുന്നു. ഭർത്താവിനും മകൾക്കുമൊപ്പമുള്ള സജിതയുടെ പുതിയ ചിത്രങ്ങളാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്. പൊതുവെ പർദ്ദയിലാണ് സജിത ചിത്രങ്ങളിൽ എത്താറുള്ളത്. ഇപ്പോൾ സൽവാറിലും മൊഞ്ചത്തിയായിട്ടാണ് സജിത ചിത്രങ്ങളിലുള്ളത്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.